നമസ്കാരം, ടെസാ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് മൈ ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു പെറ്റ് ഷോപ്പിലാണ്. അഞ്ചലാണ് ഈ ഒരു പെറ്റ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഈ ഒരു പെറ്റ് ഷോപ്പിന്റെ ഓണറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ മൈ ഏഞ്ചൽസ് ഷോപ്പിലെ ഓണറാണ് ആതിര ചേച്ചിയാണ് നിൽക്കുന്നത്. അപ്പോ എത്ര നാളായി ചേച്ചി ഈ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഷോപ്പ് തുടങ്ങിയിട്ട് രണ്ടര വർഷമായി. ഡിസംബർ ആകുമ്പോൾ 3 വർഷം. 3 വർഷമാവും. അപ്പൊ ചേച്ചിക്ക് എങ്ങനെയാണ് ഈ ഒരു ഷോപ്പിൽ ഇൻട്രസ്റ്റ് ഒക്കെ വന്നു തുടങ്ങി, പെറ്റ്സിനോടൊക്കെ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി? ഹസ്ബൻഡിന്റെ താല്പര്യമാണ്. ഹസ്ബൻഡിന് താല്പര്യം ഉണ്ടായിരുന്നു. അവര് വീട്ടിലാണെങ്കിലും എല്ലാം ഉണ്ടായിരുന്നു, കിളികളും മീനുകളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതിനോട് അനുബന്ധിച്ചാണ് നമ്മൾ ഈ ഷോപ്പ് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ ഷോപ്പിൽ കൂടുതൽ എന്തൊക്കെയാണ് സെയില്? ഫിഷ് ഉണ്ട്, അക്വേറിയം ഫിഷ് ഉണ്ട്, പിന്നെ അതിന്റെ ആക്സസറീസ് ഉണ്ട്, നെറ്റ്, പിന്നെ ടാങ്കുകൾ, പിന്നെ ഡോഗ്, കാറ്റ്, അതിന്റെയൊക്കെ ഓർഡർ അനുസരിച്ച് എടുത്തു കൊടുക്കുകയാണ്. പിന്നെ ബേർഡ്സ് ഉണ്ട്, പിന്നെ ഇതിന്റെ എല്ലാ ആക്സസറീസ് ഉണ്ട്, കേജ്, കലം, എല്ലാം ഉണ്ട്. പിന്നെ ചെടികളും? ചെടികള് ഇൻഡോർ പ്ലാന്റ്സ് ആണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കേറി വന്നപ്പോ തന്നെ ശരിക്കും ഈ ഒരു ഷോപ്പിൽ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു, ഫുള്ള് ചെടികളും മീനും ഒക്കെ ആയിട്ട് ഷോപ്പിൽ വരുന്ന എല്ലാരും പറയാറുണ്ട്. ഉണ്ടല്ലേ, ശരിക്കും നമുക്ക് ഈ ഒരു ഷോപ്പ് കാണുമ്പോ തന്നെ അപ്പിയറൻസ് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടാണ് ഷോപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഓരോ ചെടികളെ കുറിച്ചും ഫിഷസിനെ കുറിച്ചും നോക്കാം. ഈ ഒരു ഷോപ്പിൽ വന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു അക്വേറിയം ആണ് എന്റെ ബാക്കിൽ കാണുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു അക്വേറിയം എങ്ങനെയാണ് സെറ്റ് ചെയ്തത്, ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളെ ഷോപ്പിലെ ഏറ്റവും മനോഹരമായ ഒരു അക്വേറിയം ആണ് നിങ്ങളിപ്പം ഈ ഒരു സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അക്വേറിയത്തെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ ചേച്ചിയോട് തന്നെ ചോദിക്കാം. ഇപ്പൊ ഈ ഒരു അക്വേറിയത്തിൽ സെറ്റ് ചെയ്തേക്കുന്ന ഈ വുഡ് എങ്ങനെയായിരുന്നു ചെയ്തത്? അത് ബെസ്റ്റ് വുഡ് ആണ്. ഹസ്ബൻഡ് തന്നെ നമ്മളെ വീട്ടില് മരം മുറിച്ചപ്പോഴത്തേന് ഉണ്ടായ വേരെടുത്ത് വെച്ച് ക്ലീൻ ചെയ്ത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ച് സെറ്റ് ചെയ്ത് വെച്ച്. ഓക്കെ, അപ്പം ഇത് ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് മേടിച്ചാണേ പറയത്തുള്ളൂ, അത്രയ്ക്ക് നല്ല ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിന്റെ സോയിൽ എന്ന് പറയുന്നത് പ്ലാറ്റിനം സോയിൽ ആണ്. പ്ലാന്റ്സ് നല്ലോണം ഗ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോയിലാണ്. പിന്നെ ഫിഷ് ഐറ്റംസ് ആണെങ്കിൽ ഈ യെല്ലോ കളറ് അത് ആൽബിനോ ആണ്, ആൽബിനോ ടൈപ്പ്. മറ്റേത് ടൈഗർ. ടൈഗർ ഓക്കെ. ഈ വൈറ്റ് ആൽബിനോ തന്നെ അല്ലേ? ടെട്ര ഫിഷ്. ഓക്കെ, പിന്നെ ആ യെല്ലോ ചിച്ചിൽഡ് ടൈപ്പ്. ഇത് ഒരു വെറൈറ്റി ആ ഒരു യെല്ലോ കളറില് ഉള്ളത്. പിന്നെ ഫിൽറ്റർ കാര്യങ്ങള്? ഫിൽറ്റർ ടോപ്പ് ഫിൽറ്റർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു തവണ നമ്മൾ വാഷ് ചെയ്യേണ്ടി വന്നുള്ളൂ. അതൊരു ഈലിനെ എടുത്തിട്ടത് കാരണം, ഈൽ ഫിഷിനെ എടുത്തിട്ടാണ്, ബാക്കി ഫിഷിനെ കഴിക്കുന്നത് കൊണ്ട് അതിനെ മാറ്റാൻ വേണ്ടി ക്ലീൻ ചെയ്ത് ഒരു 1.5 വർഷമായിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട്. ടോപ്പ് ഫിൽറ്റർ വെച്ചേക്കുന്നതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ടോപ്പ് ഫിൽറ്ററിൽ സ്പോഞ്ച് ഉണ്ട്, സ്പോഞ്ച് മാത്രം എടുത്ത് വാഷ് ചെയ്ത് പക്ഷേ ഇതിപ്പം നമുക്ക് കാണുമ്പം ഇപ്പൊ റീസെന്റ് ആയിട്ട് ക്ലീൻ ചെയ്ത പോലെ 1.5 വർഷമാണ്. ഓക്കെ, ഈ ടാങ്ക് ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കത്തില്ലേ ആവശ്യക്കാർക്ക്? സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അത് ഓരോ ടാങ്കിന്റെ വലുപ്പം അനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത് അല്ലേ? പ്ലാന്റഡ് ടാങ്ക് വരുമ്പോഴത്തേന് ഓരോ വുഡ് വെക്കുന്നത്, പിന്നെ സോയില്, അതിന്റെ റേറ്റ് അനുസരിച്ച് ഓരോ ആക്സസറീസ് വെക്കുന്നതിനനുസരിച്ച്. അതേപോലെ തന്നെ മനോഹരമായ വേറൊരു അക്വേറിയം ടാങ്ക് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പൊ കൂടുതൽ ഗോൾഡ് ഫിഷസ് ആണ് കിടക്കുന്നത്. പിന്നെ വെറൈറ്റി ആയിട്ട് 1-2 ആൾക്കാരും കൂടെ കിടപ്പുണ്ട്. അപ്പോ ഇതിനകത്ത് ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്നത് ഏതാ ഫിഷ്? അത് വിഡോ, വിഡോ ടെട്ര എന്ന് പറയും. വിഡോ ടെട്ര, എല്ലോയും വിഡോ ടെട്ര, പിന്നെ ബാക്കി ഗോൾഡ്, പിന്നെ ചെറിയൊരു കാർപ്പുണ്ട്. ഓക്കെ, ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ആക്സസറീസും ഈ പറയുന്നത് വുഡ്, വുഡ് വീട്ടിൽ നിന്ന് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെറ്റ് ചെയ്തത്. ഓക്കെ, ഇതിലും പ്ലാറ്റിനം സോയിൽ ആണോ? സോയിലും സാൻഡും ഉണ്ട്. സാൻഡ്. ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഫൈറ്റർ ആണ് ഇരിക്കുന്നത്. അപ്പോ ഇത് മെയിൽ ഫൈറ്റർ? മെയില്. ഇത് ഫീമെയിൽ. ഫീമെയില്. മെയില് വരുമ്പോ നല്ല ഫെദേഴ്സ് ആയിരിക്കും. ആ ഹാ ഹാ. ഫീമെയില് സാധാ ഫിഷിനെ പോലെ. സാധാ ഫിഷിനെ പോലെ. ഓക്കെ,
ഈ ഫിഷിന്റെ കേസിൽ ഏറ്റവും ഭംഗിയുള്ളത് സിംഗിൾ ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. ബ്രീഡിംഗ് സമയത്ത് മാത്രം ഫീമെയിലും കൂടെ ഇറക്കി. ഇത് സിംഗിൾ ആയിട്ട് കിടന്നാൽ തന്നെ ഇതിനെ കാണാൻ നല്ല ഭംഗിയാണല്ലേ. ഇതിപ്പോ റെഡ് മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ട്? അല്ലല്ല, വേറെ ഏതൊക്കെ കളർ ഉണ്ട്? റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ റെഡും വൈറ്റും കൂടെ മിക്സ് വരുന്നുണ്ട്. റെഡും ബ്ലൂ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോസിൽ ഓരോ ഓരോ പല പല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് നോക്കാം. സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കുന്ന അത് എസ് കെ ഗോൾഡ് എന്ന് പറയുന്ന എസ് കെ ഗോൾഡ്. ഓക്കെ, അപ്പം ഈ ഒരു ഫിഷസിന്റെ ഒക്കെ റേറ്റ് പേർ 60 വരും. പിന്നെ ഓരോ ഫിഷസിന് ഓരോ റേറ്റ് ആണ്, പല ഷോപ്പിലും പല പ്ലേസിലും അങ്ങനെ കാണുന്ന. ബ്ലാക്ക് ബ്ലാക്ക് മൂർ എന്ന് പറയും. ബ്ലാക്ക് മൂർ അത് പേര് 40. ബ്ലാക്ക് മോളിനെ കാട്ടി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന മിക്സഡ് കളർ ഒക്കെ വരുന്ന ഫിഷസ് ഏതൊക്കെയാ? ഗ്രീൻ വരുന്നത് ടൈഗർ, അത് പേർ 80 വരും. ഗ്രീൻ ടൈഗർ, പിന്നെ സാദാ ടൈഗർ ഉണ്ട്, അത് പേർ 40. പിന്നെ ആൽബിനോ, അത് പേർ 50 വരും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ഫിഷ് ഏതാ? സിൽവർ ഷാർക്ക്. സിൽവർ ഷാർക്ക് ഒരെണ്ണം ടിൻ ഫോയിൽ എന്ന് പറയും. റേറ്റ് എങ്ങനെയാ? അത് പേർ 200 വരും. സിൽവർ ഷാർക്ക്. സിൽവർ ഷാർക്ക് വലുപ്പം വരുമോ? വലുപ്പം ഉണ്ട്. ഏകദേശം നല്ല എത്ര വരും മാക്സിമം വലുപ്പം അതിന്റെ? മറ്റേ ഷാർക്കിന്റെ വലിയ ടൈപ്പ് അത്രയും വരും. ഇതിപ്പോ കാണുന്നത്? ഇത് കാണുന്നത് മറ്റേ ടെട്ര എന്ന് പറയുന്ന ടെട്ര. റെഡ് ആയി ടെട്ര ഉണ്ട്. അത് പേർ 80 തന്നെ. 80 തന്നെ. ഇപ്പൊ കാണുന്ന എനിക്കൊന്ന് മോളീസ് ആണ് തോന്നുന്നത്. മിക്സഡ് മോളി. അത് പേര് 30. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന കളർഫുൾ ആയിട്ടുള്ള ഫിഷസ് ഏതാ? ഇത് വിഡോ ടെട്ര എന്ന് പറയും. മിക്സഡ് കളേഴ്സ് ആണ്. പിങ്ക്, റെഡ്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്. റേറ്റ്? റേറ്റ് പേർ 80. 80. കാണുന്ന കാർപ്പ്. ഓക്കെ, ഇതാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ വലുതാവുന്ന ടൈപ്പ്. അതിൽ ഒരു ബ്ലാക്ക് മോറും കിടപ്പുണ്ട്, വലുതാണ്. ബാക്കിയെല്ലാം കാർപ്പാണ്, കോയി കാർപ്പിന്റെ ചെറുത്. ചെറുത്. അതെങ്ങനെ റേറ്റ് വരുന്നത്? അത് വരുമ്പോ 80 വരും. 80. പിന്നെ ഇതിന്റെ സൈസ് അനുസരിച്ച് റേറ്റ് കൂടുമല്ലേ? ഇപ്പൊ വലുതാണെങ്കിൽ അനുസരിച്ച് റേറ്റ് കൂടും. ഇത് ഗോൾഡ്, മിക്സഡ് ഗോൾഡ് ആണ്. എസ്കെ ഗോൾഡ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് നിയോൺ ടെട്ര. റേറ്റ് ഒക്കെ എങ്ങനെയാ? റേറ്റ് വരുന്നത് പേർ 50. ഇത് എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുന്ന ഭംഗി വരുന്നത് കോളനി ആയിട്ടാണ് എപ്പോഴും. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഫിഷസ് ഷാർക്ക്. അത് പേർ 40. 40. ഇത് നല്ല വലുപ്പം വരുന്ന, ഇത് വലിയ വലുതാവുന്ന. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഫിഷ് ഏതാ? ഇത് കാറ്റ് ഫിഷ്. ഇത് ഒരെണ്ണം 100 വരും. ഇത് സിംഗിൾ ആയിട്ടാ പോകുന്നത്? സിംഗിൾ ആയിട്ടാ പോകുന്നത്. നമ്മൾ ഈ കാണുന്ന ഫിഷ് ഏതാ? ഡോളർ ഫിഷ്. അത് പേര് 220 വരും. 220 പേർ. 220 വരും. ഇതും സൈസ് ആവുന്നതാണോ? സൈസ് ആവുന്ന. ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ യെല്ലോ വൈറ്റ് ഷെയ്ഡ് വരുന്നത് അത് ഗൗരാമി. അത് പേർ 40. 40. യെല്ലോ കളറും ഉണ്ട്, മിക്സഡ് ആയിട്ട്. മിക്സഡ് ആയിട്ട്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന റെഡ് കളർ വരുന്ന അത് പ്ലാറ്റി ആണ്. പേർ 40. 40. ഓക്കെ, ഇതിപ്പം പെട്ടെന്ന് കണ്ടപ്പോ ഗപ്പിയുടെ ഒരു വെറൈറ്റി ആണ് തോന്നിയത്. സത്യത്തിൽ മോളിയുടെ ഒരു മോളിയുടെ വെറൈറ്റി. ഷോപ്പിൽ നമുക്ക് ഈ ഫിഷസും അതുപോലെ തന്നെ ചെടികളും കൂടാതെ ആക്സസറീസും കൊടുക്കുന്നുണ്ട്. ഇപ്പം ഡോഗ്സിന്റെ ആക്സസറീസ് ഒക്കെയാണ് വീഡിയോയിൽ കാണുന്നത്. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസും എല്ലാം കിട്ടില്ലേ? ഡോഗ്സിന്റെയും കാറ്റ്സിന്റെയും പിന്നെ ഫിഷിന്റെ ഫുഡ് ഐറ്റംസ്, ടർട്ടിൽ ഫുഡ് എല്ലാം.
പിന്നെ ഡോഗ്സിന്റെയും കാറ്റ്സിന്റെയും ഒക്കെ ഷാംപൂ സോപ്പ് എല്ലാം ഉണ്ട്. പിന്നെ ഫിഷിന്റെ മെഡിസിൻസ് എന്ന് വെച്ചാൽ വെള്ളത്തിൽ ഒഴിക്കുന്ന എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനത്തെ മെഡിസിൻസേ ഉള്ളൂ. ഇനി നമുക്ക് ചെടിയുടെ സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ, കൂടുതലും മണി പ്ലാന്റ്സ് ആണ് ഉള്ളത്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒന്ന് രണ്ട് ചെടികളും കൂടെ ഉണ്ട്, അപ്പൊ നമുക്കത് നോക്കാം. ഇത് ഏതാ ചേച്ചി ഈ ചെടി വരുന്നത്? അത് ഫിലോഡാൻഡ്രൻ. റേറ്റ് എങ്ങനെ? 350. ഈ പ്ലാന്റ്സ് ഒക്കെ എങ്ങനെയാ ചേച്ചി ചെയ്യുന്നത്? പ്ലാന്റ്സ് ഒക്കെ ഹസ്ബൻഡ് വീട്ടിൽ എല്ലാം സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് വളർന്നു വരുമ്പോഴത്തേക്ക് ഷോപ്പിലോട്ട് കൊണ്ടുവരും. ശരിക്കും വീട് ഒരു പൂങ്കാവനാണ്. മൈ ഏഞ്ചൽസ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പിൽ കൂടുതൽ വരുന്നത് ഫിഷസിന്റെ വെറൈറ്റീസ്, അതുപോലെ തന്നെ ചെടികള്, പിന്നെ കാറ്റ്സ്, ഫിഷസിന്റെ, ഡോഗ്സിന്റെ ഒക്കെ ആക്സസറീസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ അക്വേറിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ കറക്റ്റായിട്ട് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന എവിടാന്ന് വെച്ചാല് അഞ്ചൽ അമ്പലമുക്ക് എന്ന് പറയുന്ന പ്ലേസിലാണ് കറക്റ്റായിട്ട് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഷോപ്പിന്റെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ എല്ലാം നമ്മുടെ വീഡിയോയില് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയില് കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഫിൽട്ടേഴ്സും അതുപോലെ തന്നെ ബൗൾസും ഉണ്ട്. പിന്നെ ചെടികളുടെ ടാങ്കിനകത്ത് വെക്കുന്ന ആക്സസറീസ്, പിന്നെ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ഉണ്ട്.